നിങ്ങൾ വാഹനം മേടിക്കുമ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ അവർ നിരസിച്ചിട്ടുണ്ടോ? സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തൃപ്തമായിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ മുഴുവനും കാണുക, വീട്ടിൽ കിടക്കാൻ ലെസ്കോ. വാട്സ് ഗോയിങ് ഓൺ എവരിബഡി, ജി ആർ ക്രോണിക്സ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നുണ്ട്. വാഹനം പുതിയതായിട്ട് മേടിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ടിട്ടുള്ളവർക്കും ഉള്ള ഒരു വീഡിയോ ആണ്. അത് നമുക്ക് എങ്ങനെ അവരെ ഷോറൂമുകാരുടെ തട്ടിപ്പിൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു വീഡിയോ ആണിത്. സോ വലിച്ചിട്ട് അത് വീട്ടിൽ കിടക്കാൻ വെച്ചോ. സോ ഒരു ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു വാഹനം മേടിക്കുക എന്നുള്ളത് എല്ലാവരും ഭയങ്കര സ്വപ്നം, അതെല്ലാവരും ഭയങ്കര ലക്ഷ്യം, ഒരു സ്വപ്നമൊക്കെയാണല്ലോ അത്. സോ നമ്മള് കഷ്ടപ്പെട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി വാഹനം മേടിക്കാൻ പോയി, ബുക്ക് ചെയ്ത് വണ്ടി കിട്ടിയത്. അപ്പോൾ ഭൂരിഭാഗം പേരൊക്കെ വണ്ടി എടുക്കാൻ പോകാൻ സമയത്ത് ഒരു ദിവസം സമയമൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പോവാ. അപ്പൊ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി, നമ്മളിപ്പം പുതിയ വണ്ടി എടുത്തിരിക്കും, പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും എടുക്കും, ചിലത് പോരായ്മകളൊക്കെ കാണും. ചിലവർ അന്നേരം സമയത്ത് ചോദിച്ചിട്ട് സോൾവ് ആക്കിയിട്ട് വണ്ടി എടുക്കും. അപ്പൊ ചിലവരെ ചില എന്റെ അവസ്ഥത്തിൽ ഞാൻ പോയാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു പോരായ്മ കണ്ടു. സോ ഞാൻ ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത രണ്ട് പ്രശ്നമായിരുന്നു. ഒന്ന്, ഇവിടെ ക്ലച്ചിൻ്റെ ഈ സൈഡിലായിട്ട് ചെറുതായിട്ടൊരു പെയിൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും പിന്നെ വെച്ചാൽ ഈ ടാങ്കിലിട്ടുണ്ടോ, ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നുണ്ടോ, ഇതുപോലല്ല, ഇത് ഭയങ്കര ഡള്ളായിട്ടും പിന്നെ ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായി. ഞാൻ കാണിച്ചത് അതുപോലെ ആയിരുന്നു, സ്ക്രീനിലെ ഫോട്ടോ കാണിച്ചു തരാം, അതുപോലെ ആയിരുന്നു ഇതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. സോ ആ സമയത്ത് ഞാൻ ആ സാധനം പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം, എന്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാല് ആ അതിപ്പോ സാരം എടുത്തിട്ട് പോയിക്കോ, ഞാൻ ചെയ്തു തരാം, അതായത് രജിസ്ട്രേഷൻ ചെയ്തതായിട്ട് ചെയ്തുതരാം, അല്ലെങ്കിൽ ബസ് സർവീസ് ചെയ്തു തരാറുണ്ട്. ബസ് സർവീസ് ചെയ്തതരാ പറഞ്ഞിട്ട് ഞാൻ ബസ് സർവീസിൽ വണ്ടി വെച്ചു, ചെയ്തിട്ടുണ്ടായിട്ടില്ല. സെക്കൻഡ് സർവീസിൽ വണ്ടി വെച്ചു, സെക്കൻഡ് സർവീസിൽ വണ്ടി വെച്ചാൽ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട്, ചെയ്തു തരാം, നിങ്ങൾക്ക് ചെയ്തു തരാം വാക്കെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് സർവീസിൽ അവർ പറഞ്ഞു ആ ചെയ്തു തരാം എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഇവര് വണ്ടി റെഡിയാകുന്നൊരു വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ അവർ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു വന്നിട്ട് എടുത്തിട്ട് പോയിക്കോ പറഞ്ഞു. വന്നിട്ട് എടുത്തിട്ട് പോകുമ്പോൾ ആ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയമായി. അപ്പൊ ഞാൻ തർക്കിച്ച് നിൽക്കാൻ നിന്നില്ല. ഞാൻ വെച്ചാൽ അപ്പൊ തേർഡ് സർവീസ് പറയാം. ഓക്കെ, അപ്പൊ തേർഡ് സർവീസ് ആയി. തേർഡ് സർവീസ് എന്നിട്ട് അവിടെ എത്തി ചെയ്ത ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നം. അപ്പൊ അവർ പറഞ്ഞു നീ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല, നീ സെയിൽസ് പോയിട്ട് പറഞ്ഞോ, അപ്പൊ അവർ ചെയ്തു തരാം. അപ്പൊ ഞാൻ മുകളിൽ പോയി എന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് കണ്ടു, സെയിൽസ് എക്സിക്യൂട്ടീവിനെ കണ്ടു. എന്നിട്ടാകുമ്പോ പുള്ളിക്കാരൻ ദയവന്ന സാധനം കാണിച്ചു കൊടുത്തു. പിന്നെ പെട്ടെന്ന് ഒരു ചങ്ങായി സർവീസിന്റെ അടുത്ത് കഴിഞ്ഞു പറഞ്ഞു ഇത് അന്നേരം ആക്കണം. അതിനോട് ഒരു രീതിയിൽ സംസാരിച്ചേ, ഇത് നിനക്ക് ഇങ്ങനെ ആവൂല, അങ്ങനെ ചെയ്തരാൻ പറ്റില്ല, അത് ഇങ്ങനെ അന്നേ പറയണായിരുന്നു, ഫസ്റ്റ് സർവീസ് പറയണായിരുന്നു, മാക്സിമം സെക്കൻഡ് സർവീസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കുറെ കളിപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞു ഇത് ചെയ്തരാ വാക്ക് പറഞ്ഞല്ലേ, പിന്നെന്താ ഇങ്ങനെ വെച്ചു. പറഞ്ഞു ആ ചെയ്തതിന് പ്രശ്നം ഇല്ല, നീ പൈസ അടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അടക്കണം പൈസ, ഞാൻ അവർ പാത്രം തെറ്റ് ഞാൻ എന്ത് പൈസ എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞാ വിട്ടേ, ഞാൻ വേണ്ടവളെ കണ്ടോളാ പറഞ്ഞു. അപ്പൊ വേണ്ടവളെ കണ്ടോളാ എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തി ഞാൻ അന്വേഷിച്ച്, ഞാൻ മുമ്പ് വേറൊരു പ്രശ്നത്തിൽ ഇതുപോലെ ഡീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഷോറൂമാരെ നമ്മളെ കളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ആണ് ഇവരെ ഹെഡ് ഓഫീസ് എടുക്കുക. ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ വണ്ടി ഷോറൂമിൽ വെച്ചിട്ട് ഇവരെ ഹെഡ് ഓഫീസ് ഉണ്ട്, ഈ നമ്മളെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഹെഡ് ഓഫീസ് വിളിച്ച്. ഞാനിവർ വിളിക്കുന്ന ഒരു കോൾ എടുക്കുന്നില്ല ഇവർ. ഞാൻ ആ സർവീസിന് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ വണ്ടിക്ക് വിളിച്ചു, പക്ഷെ അവർ കോൾ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ നോക്കി അന്ന് സർവീസ് കഴിഞ്ഞ് വണ്ടി വീട്ടിലേക്ക് എടുത്തിട്ട് വന്ന്, എന്നിട്ട് ഞാൻ വീട്ടിലെത്തിട്ട് ഹോണ്ടയ്ക്ക് മെയിലയച്ചു. ഹോണ്ടയ്ക്ക് മെയിലച്ച അത് നല്ല ഹോണ്ടയ്ക്ക് മെയിലച്ച് ഞാൻ ഇങ്ങനെ എന്തെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു എന്റെ പൊട്ട ഇംഗ്ലീഷ് വെച്ച് ഞാൻ മെയിലയച്ചു. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മെയിലയച്ചിട്ട് രണ്ടോ ഒരു ദിവസത്തിന് ശേഷം എനിക്ക് റിപ്ലൈ വന്നു. അതായത് നിങ്ങൾ ഇത് ഓക്കെ, നമ്മൾ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരു റിപ്ലൈ വന്നു തന്നെ ഇൻവൈറ്റിംഗ് ടു സർവീസ് സെന്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു, കോൺടാക്ട് നമ്പർ ചേർത്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടത്. പിന്നെ എന്നെ രണ്ടു ദിവസം എന്നെ വിളിച്ചിട്ട് കാര്യം എന്താ അന്വേഷിച്ച്, എന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടി കൊണ്ടുവച്ചോ, അത് സെറ്റാക്കി തരാം, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ സമയം പറഞ്ഞ് വണ്ടിയുടെ കൊണ്ടുവച്ച്, വണ്ടിയുടെ കൊണ്ടുവച്ചിട്ട് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അഞ്ച് പൈസ ചെലവില്ലാത്ത രീതിയിൽ എനിക്ക് വണ്ടി സെറ്റായി കിട്ടി. അതെങ്ങനെ ആ സെറ്റായി കിട്ടിയെന്ന് വെച്ചാൽ പക്ക പുതിയ ഒരു ഇതുപോലെ പെയിന്റ് ചെയ്ത് അവർ ആ പൈസ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടില്ല, അതുപോലെ ഞാൻ സാധിച്ചെടുത്ത്. സോ ഇപ്പോഴത്തെ ഇതാണ്ടാ, ഈ ഒരു ലീഡിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടോ, നല്ല നല്ല ഷൈനിങ് അല്ലേ. ഇതിപ്പം അവർ പെയിൻറ്റ് ചെയ്ത് തന്നത് രണ്ടാമത് എന്നോട് പൈസ അടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, പിന്നെ അവരെ പുള്ളിക്കാരനെ വർത്താനൊക്കെ കേട്ടോണ്ട് എനിക്ക് ചെറിയ വാശി കയറി ചെയ്തിച്ചതാണ്. അപ്പോൾ ഇതിപ്പം അഞ്ചിൻ്റെ പൈസ ഞാൻ കയ്യിൽ നിന്ന് എടുക്കാതെ എനിക്ക് ഈ സാധനം പെയിൻറ്റ് ചെയ്ത് കിട്ടി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വേണ്ട, നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്, ഡോണ്ട് വരി. കാരണം വെച്ചാൽ ഈ ഒരു മെയിൽ അയച്ചിട്ടുള്ള ഇവരുടെ ഏതൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഷോറൂമാർ വണ്ടിക്ക് സമയത്ത് നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ട് അത് ചെയ്ത് അത് അവർ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, അതല്ല നമ്മുടെ വണ്ടിക്ക് അനുകൂലം കിട്ടേണ്ടെന്ന് കാര്യങ്ങൾ ഷോറൂമാർ നിരസിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുമല്ല എന്താ നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇൻഷുറൻസിനോ അല്ലെങ്കിൽ വാറണ്ടി ക്ലെയിമിങ്ങിനോ ഷോറൂമിൽ കൊണ്ടുവച്ചിട്ട് നമ്മളെ ഒരുപാട് ഒരു ഡിലേ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്നെങ്കിൽ അവരെ നിങ്ങളെ ഏത് കമ്പനിയാണോ ആ കമ്പനിക്ക് മെയിൽ അയക്കാം.
അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാല് അവര് ഉറപ്പായിട്ട് നമ്മളെ തിരിച്ചു വിളിക്കും. കാരണം വെച്ചാല് അവരുടെ ഡീലർഷിപ്പ് അടക്കം കട്ടായി പോകുന്ന രീതിയിലുള്ള ഒരു ഒഫൻസ് ആണത് അവരെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നോക്കുന്ന സമയത്ത്. സോ രണ്ടാമത് ഞാൻ ഈ കംപ്ലൈന്റ് എടുത്തിട്ട് വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നല്ല പെരുമാറ്റമായിരുന്നു അവർ. വണ്ടി ചെയ്ത് തന്ന് കഴിയുമ്പോൾ ആ ഓക്കെ സാർ എല്ലാം കംപ്ലൈന്റ് ഒക്കെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു. പിന്നെ നമ്മൾ സർവീസ് സെന്ററിൽ നമ്മളെ സർവീസ് നമുക്ക് തൃപ്തിയായാലല്ലെങ്കിൽ നമുക്ക് മെയിലേജ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നമ്മളെ സൊല്യൂഷൻ നമ്മളെ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. പിന്നെ അതുമല്ല ഇതിന്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇപ്പൊ കമ്പനിക്കും മെയിലയച്ചിട്ട് നമ്മളെ കാര്യം നടക്കുന്നില്ല, നമുക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എൻ്റെ വേറെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തുതരാം. നിങ്ങൾ വേണമെന്ന് പറഞ്ഞു മാത്രം. സോ ഇതിൻ്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, നമ്മളെ വണ്ടിക്ക് സർവീസിങ്ങിലോ അല്ലെ അങ്ങനത്തൊന്നും കാര്യങ്ങളിൽ ഷോറൂമാരുടെ അനാസ്ഥ കാരണം എന്തെങ്കിലും നമുക്ക് നിരസിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആ കമ്പനിയുടെ ഹെഡിലേക്ക് മെയിൽ അയക്കാം. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള മെയിൽസ് ഒക്കെ ഞാൻ കമന്റ് സെക്ഷൻ കൊടുക്കാം. അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നിങ്ങൾക്ക് മെയിൽ കിട്ടുന്നതാണ്. സോ ആ മെയിലേക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് എന്ന രീതിയിൽ കൊടുക്കുക. അറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട്, ആ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. അവർക്ക് എന്തായാലും മനസ്സിലാകുന്ന രീതിയിൽ പിന്നെ എൻ്റെ ഒരു കോൺടാക്ട് നമ്പറോട് അറ്റാച്ച് ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. സോ നിങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടെങ്കിൽ ഡോണ്ട് വറി, സൊല്യൂഷൻ ഉണ്ട്. എനിക്ക് ഇത് ഫർദറായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, അതായത് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റാഗ്രാം ഐഡി കമൻറ്റ് ബോക്സ് കൊടുക്കുക, ഐ മീൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ വരും, ആ ബെല്ലൈക്കൺ ഞെക്കി ഓൾ ഇട്ട് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ പിന്നീട് ഇത് ഈ ഇതുപോലുള്ള സാഹചര്യത്തിൽ ആരെങ്കിലും പെട്ടെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.